നോക്കിന്ന് ഒരു സൂപ്പർ ബീഫിൻ്റെ എല്ല് കറിയായാലോ? അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അത് എല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നത് ഒരു എല്ല് ഒഴിച്ച് കറി, ബീഫിൻ്റെ എല്ല്. എല്ല് കുറച്ച് കൂടിട്ട് വെറും എല്ലാം അല്ല, ഇതേപോലത്തെ എൻ്റെ ഉമ്മാൻ്റെ കറിയാണ്. കുറച്ചിറച്ചി ഉണ്ട്, എല്ലോട് കൂടിയിട്ടുള്ള കുറച്ചിറച്ചി എടുത്തിട്ടുണ്ട്. അത് ചോറിന് ഒഴിച്ചു കറിയായിട്ടാണ്. നമ്മൾ ബീഫ് കറി പോലെ ടൈറ്റായിട്ടല്ല, കുറച്ച് ഒഴിച്ച് കറി ലൂസാക്കിയിട്ടാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അരക്കിലോ ഇല്ല അത്രയും എല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഒരു ചെറിയ സവാള ആണെങ്കിൽ ഉള്ളത് മതി, വലുതാണെങ്കിൽ പകുതി മതി. മൂന്നല്ലി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി. രണ്ട് പച്ചമുളക്, ഇത് എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഇതാ കറിവേപ്പില. ഇതെല്ലാം ഒന്നിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കണം. ഒരു സ്പൂൺ മുളക് പൊടി ആണെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങളെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, ഇറച്ചി കൂടുതലാണെങ്കിൽ മസാല കൂടുതലെടുക്കുക, രണ്ട് സ്പൂൺ എടുക്കുക. മുളക് പൊടി എടുത്താൽ നാല് സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക. അങ്ങനെ എടുത്തിട്ട് എല്ലാം ഒന്നിട്ടിട്ട് ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി പിന്നെ ഞാൻ പറഞ്ഞുതരാം. തേങ്ങ അരക്കേണ്ടതാണ്, തേങ്ങ വറുത്തരച്ചിക്കേണ്ടതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിത് എല്ലാം അരിഞ്ഞ് അടുപ്പിൽ വെക്കാം. ഉമ്മാൻ്റെ കറി എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, ഉമ്മ എപ്പോഴും ഇത് ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. നമ്മൾ എത്ര സ്പെഷ്യൽ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി എന്തുണ്ടെങ്കിലും ഇത് ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പെൺമക്കളും പിന്നെ ഉമ്മാൻ്റെ കൂടെ ചോറ് കഴിക്കാനിരിക്കുള്ളൂ. കാരണം ഉമ്മക്കറിയാം, ഉമ്മ അരി കൂടുതൽ ഇടുകയും ചെയ്യും. ഉമ്മക്കറിയാം ഇതിപ്പോൾ എന്തുണ്ടാക്കിയാലും ഇവർ അവസാനം ഈ കറിയും കുട്ടി ചോറ് കഴിക്കാൻ വരുമെന്ന്. അപ്പം അതൊരു പ്രത്യേക ഒരു, ആ ഉമ്മാൻ്റെ കൂടെ ഇരുന്നിട്ട് ഉമ്മ കുഴച്ചിട്ട്, ഉമ്മ തന്നെ കറി ഒഴിച്ചിട്ട്, ഉമ്മ കുഴക്കുന്ന കുഴച്ച ചോറ് ചിലപ്പോൾ വായിലും വെച്ചാലും പിന്നെ ആ ചോറ് കയ്യിലിട്ടിട്ട് ഒന്നിച്ചിട്ട് കയ്യിലിട്ടിട്ട് വാരി കഴിക്കാനും ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. പക്ഷെ ഇന്നിപ്പോൾ ഉമ്മ ഇല്ല. ഞാൻ നിങ്ങൾക്കായിട്ട് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറി കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അത് രാത്രിക്ക് കറി ബാക്കിയുണ്ടെങ്കിൽ രാത്രിക്ക് ചപ്പാത്തിക്കോ പത്തിരിക്കോ എന്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ, പൊറോട്ടൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനും രസമുണ്ടാവും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിറ്റേന്നൊക്കെ ആണെങ്കിൽ അത് ചൂടാക്കി കഴിക്കുമ്പോൾ പറയേ വേണ്ട, അതിനേക്കാളും ടേസ്റ്റാണ് പിറ്റേ ദിവസം എടുക്കുമ്പോൾ. അങ്ങനെയൊക്കെയുള്ളൊരു കറിയാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ചതച്ചിട്ടാൽ മതി, ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുന്ന് വെന്തോളും. രണ്ട് വിസിൽ വരുമ്പോഴത്തേക്ക് അതൊക്കെ വെന്തടിഞ്ഞോളും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാൽ മതി. നമുക്കെപ്പോഴും, നമ്മളിപ്പോൾ എത്ര ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചാലും എത്ര എന്തു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും എത്ര സ്പെഷ്യൽ ഉണ്ടാക്കിയാലും നമ്മളുടെ ഓർമ്മയിലും നമ്മളുടെ നമുക്കൊക്കെ, ഞാനെന്നല്ല എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഉണ്ടാവുമല്ലോ. പിന്നെ ഉമ്മാൻ്റെ കൂടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉമ്മാൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഉമ്മ കുഴച്ച് ഉമ്മാനെ കൊണ്ട് കുഴപ്പിച്ചിട്ട് ഞാൻ അതെന്തായാലും തേങ്ങാച്ചോറായാലും ഈ ഇറച്ചിക്കറി ആയാലും എന്ത് കറി ആയാലും ഉമ്മ കുഴച്ചിട്ട് തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് അതും വേറെയാണ്.
എൻ്റെ കറിവേപ്പില ഇന്ന് ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ട് വന്നതാണ്. ഇതിലേക്ക് ഇനിയിപ്പോൾ മസാലപ്പൊടി ഇടാം. ഇതിലേക്ക് 2 സ്പൂണ് പൊടി ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഇട്ടത് നമ്മൾ പൊടിച്ചു വെച്ച, ഞാൻ ദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന കായപ്പൊടിയാണ്. ഇത് ഞാൻ നേരത്തെ ഒരു ദ്വീപ് സ്റ്റൈൽ ഇട്ട് വെന്തത് ബിരിയാണി, ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ മസാലയെ കുറിച്ച്. അതിന് നിങ്ങൾ വേണ്ടത്, ഇത് ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട, അതിന് 1 സ്പൂൺ മുളക് പൊടിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി എന്ന കണക്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. 2 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, അതൊന്ന് ചെറിയ ഫ്രൈ പാനൊന്ന് ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട് അതിലൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ഇട്ട് കൊടുത്താലും ഇതേ ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വറുക്കാനുള്ള ഇത് ഞാൻ പാനിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു അരക്കപ്പ് അരമുറ തേങ്ങ മതി, കുറച്ചല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, അരച്ച് കൂടുതലുണ്ടെങ്കിൽ ഒരു തേങ്ങ ഒക്കെ എടുക്കാം. പിന്നെ ഇതാ ഗരം മസാല, ഏലക്ക പട്ട ഗ്രാമ്പു 1 പീസ്, കുറച്ച് കറിവേപ്പില, ഗരം മസാല, ഇതാ പെരിഞ്ജീരകം, കുറച്ച് കുരുമുളകും, ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ ഓഫാക്കാം. ഇതാ ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെറിയ തീയിൽ വെച്ച് വറക്കണം കേട്ടോ തേങ്ങ. അല്ലെങ്കിൽ പെട്ടെന്ന് തീ കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് തേങ്ങ പെട്ടെന്ന് ചുവന്നിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അത് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ തീയിൽ മെല്ലെ മെല്ലെ സമയമെടുത്ത് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ വറുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉമ്മയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, തേങ്ങ മുറിയിൽ തന്നെ തീ ചിരട്ടക്കനലല്ലേ, കനലാക്കിയിട്ട് ചിരട്ടക്കനലാക്കിയിട്ട് ആ 2 മുറിയിലും ഇട്ട് വെക്കും. തേങ്ങ തേങ്ങൻ്റെ പുറത്ത് ഇട്ട് വെക്കും. തേങ്ങ 2 ആക്കി പകർത്തിട്ട് തേങ്ങൻ്റെ അകത്ത് ഈ കനലിട്ട് വെക്കും. കുറച്ച് സമയം കനലിട്ട് വെക്കുമ്പോൾ ആ തേങ്ങൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നല്ല സ്മെൽ വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പുറം ഭാഗം ഒന്ന് കരിഞ്ഞിട്ടുണ്ടാവും, ചെറിയൊരു കരിവ് വന്നിട്ടുണ്ടാവും. ആ കരിഭാഗം ഒന്ന് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി മാറ്റിയിട്ട് മെല്ലെ പിടിച്ച്, അധികമല്ല, ചെറിയ രീതിയിലൊരു ചുരണ്ടി കരി ഉണ്ടാവും. ആ കരിഭാഗം ഒന്ന് മാറ്റിയിട്ട് അത് ചെരുവി എടുത്തിട്ട് അതങ്ങ് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ട് ഈ കറിയിലോട്ട് വേവിച്ച ബീഫിൻ്റെ ഇല്ലില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്ത് നല്ലോണം ചുവക്കണ്ട, ഒരു ഇതിനേക്കാളും കുറച്ചുകൂടി കളർ മാറി ഒരു ബ്രൗൺ ആയിട്ട് വന്നാൽ മതി. ഇത്രയും മതി. ഇനി ഇത് കൂടുതലായാൽ കരിഞ്ഞു പോകും. ഞാൻ ഇത് തീ ഓഫാക്കി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ അരച്ചിവിടെ വച്ചിട്ടുണ്ട്. നമുക്കിനി ഇറച്ചിയുടെ വെന്ത് വന്ന മുള്ള് എല്ല് നമ്മളവിടെ ഞങ്ങൾ മുള്ള് എന്നാ പറയാറ് നോക്കാം. വെന്ത് വന്നു ചൂടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം.
കുറച്ച് വെള്ളം ഒഴിക്കാം. മിക്സി കഴുകിയ ജാർ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പോരാ. അടുപ്പ് എത്തിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇത് ലൂസായി നമ്മൾ കറി ഒഴിച്ച് കറി ചോറിന് ഒഴിച്ച് കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ലൂസായിട്ട് ഇത് തിളക്കുമ്പോൾ ഒന്ന് ടൈറ്റാവും. മതി, ഉപ്പൊക്കെ മതി. ഇനി ഇതൊന്ന് തിളവന്നിട്ട് ഇത് എന്ത് സ്പെഷ്യൽ പെരുന്നാളിൻ്റെ ദിവസമെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉമ്മ ഈ ചോറും കറിയും ഉമ്മൻ്റെത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ കഴിച്ചാലും ഉമ്മ ഇതും കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ മൂന്ന് മക്കൾ പെൺമക്കൾ ഉമ്മൻ്റെ കൂടെ കൂടിയിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ചോറാണ് കഴിക്കാറ്. അതൊക്കെ ഒരു ഓർമ്മയാണ്. ഇന്നിപ്പോൾ ഉമ്മ ഇല്ല, എല്ലാവരും ഉമ്മക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം. ഉമ്മൻ്റെ ഇഷ്ടപ്പെട്ട കറിയാണ്. ഇവിടെ കറി നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓഫാക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഇനി ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ അടച്ച് ഓഫാക്കിയിട്ട് അടച്ച് വെക്കും, പിന്നെ കഴിച്ചാൽ മതി ചോറിൻ്റെ ഒപ്പം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി രണ്ട് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ താളിച്ചിടാം. ഇതിലേക്കിപ്പോൾ ബീഫിൻ്റെ എണ്ണയും ഈ തേങ്ങ വറുത്തരക്കുമ്പോൾ ഉണ്ടാകുന്ന എണ്ണയും ഒക്കെ ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ഒരു എണ്ണേൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു ചെറിയ ഉള്ളി രണ്ട് കഷ്ണം ചെറിയ ഉള്ളി താളിച്ചിട്ടിട്ട് കറിവേപ്പിലയും കൂട്ടിയിട്ട് ഇട്ടിട്ട് ഒന്ന് എടുത്താൽ മതി. എങ്ങനെയാണെന്നും പ്രശ്നമില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ കറി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ബീഫ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.